ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നന്മ നിറഞ്ഞ ഒരു ഓണാശംസകൾ നേരുന്നു. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് ഒരു സൂപ്പർ, വളരെ ബുദ്ധിമുട്ടായിട്ട് ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു അടപ്രഥമൻ പായസം ആണ്. പക്ഷെ അടിപൊളിയാണ്. അപ്പൊ തുടങ്ങാം. ഓക്കെ, ഇതിന് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ: അട 200 ഗ്രാം, കടയിൽ നിന്ന് വാങ്ങിയാൽ മതി, നല്ല ക്വാളിറ്റി നോക്കി വാങ്ങാൻ പറ്റണം, ഞാൻ വാങ്ങിയ പോലെ വാങ്ങരുത്. 2 ശർക്കര 300 ഗ്രാം. ഈ വീഡിയോയിൽ കാണിക്കുന്ന ശർക്കര കുറച്ച് കുറഞ്ഞു പോയിക്കണം, കാരണം ഇവിടെ ഇല്ലായിരുന്നു. പക്ഷെ നിങ്ങൾ എടുക്കുമ്പോൾ കറക്റ്റ് 300 ഗ്രാം എടുക്കണം. പിന്നെ കശുവണ്ടി. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് കാർഡമം പൗഡർ, അതായത് ഏലക്കായ പൗഡർ. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ജിഞ്ചർ പൗഡർ, ഇത് 2 teaspoons നമുക്ക് ആവശ്യമുള്ളത്. പിന്നെ നമുക്ക് ഇനി ആവശ്യമുള്ളത് തേങ്ങ ചെറിയതാണ്, പക്ഷെ ഇത് ഞാൻ വീഡിയോ എടുത്തപ്പോൾ ഇങ്ങനെ വന്നതെന്നുള്ളൂ. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ളത് 3 teaspoons നെയ്യ്, ഇത്ര മാത്രം ആവശ്യമുള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന സ്ഥിതി ആയതുകൊണ്ട് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നമുക്ക് ഇതിന് 1/2 പാല്, 2/2 പാല്, 3/3 പാല് വേണം. അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് എടുത്തു വെക്കും വേണം. അപ്പം ആദ്യത്തേല് 1 glass വെള്ളം ഒഴിച്ചിട്ട് 1/2 പാല് എടുത്തതിന് ശേഷം പിന്നെ ബാക്കി 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് വേണം എടുക്കാൻ. എന്നാലും നമുക്ക് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടാവുള്ളൂ. എന്നിട്ട് ഇങ്ങനെ പിഴിഞ്ഞെടുത്തിട്ട് 1/2 പാലും 2/2 പാലും 3/3 പാലും 3 separate വെക്കുക. എന്നിട്ട് നമുക്ക് ജസ്റ്റ് നമ്മുടെ അട ഒന്ന് സോക്ക് ചെയ്തിരിക്കണം. ഒരു 10-15 minutes വെച്ച് കഴിഞ്ഞാൽ നന്നായിരിക്കും, കുറച്ചും കൂടെ ഒന്ന് സോഫ്റ്റായി കിട്ടും. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളൊന്ന് സോക്ക് ചെയ്ത് വെക്കുക. എന്നിട്ട് അതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ നമ്മൾ ശർക്കരനെ ഒരു നല്ലൊരു പാത്രത്തിൽ എടുത്തിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്ന് തിളപ്പിക്കുക. അപ്പം എന്നിട്ട് ഈ ശർക്കര നനയണം, നമുക്കിതൊരു സിറപ്പായിട്ട് എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒന്ന് അലിയിച്ചിട്ട് എന്ത് ചെയ്യണം, കുറച്ചു നേരം ചൂടാക്കി വെച്ചാൽ തന്നെ ഇങ്ങനെ ആയി കിട്ടും. ഇങ്ങനെ കിട്ടിയതിന് ശേഷം നമ്മളിത് സ്ട്രെയിൻ ചെയ്തിട്ട് മാറ്റിവെക്കണം. എന്നാൽ അപ്പം നമുക്ക് ശർക്കര സിറപ്പായി കിട്ടും. അതാണ് നമ്മൾ ഉദ്ദേശം. കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് കാണാൻ നല്ല രസമുള്ള കളറും അതിൻ്റെ ഫോമും അതിൻ്റെ ഭംഗി എല്ലാം കൂടി ആയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ട് നമ്മൾ അടുത്തത് ഒരു പാത്രം എടുത്തിട്ട് 1 liter വെള്ളം ഒഴിച്ചിട്ട് അതിൽ തിളപ്പിക്കണം. നല്ല തിളച്ചതിന് ശേഷം നമ്മുടെ സോക്ക് ചെയ്ത് വെച്ച് നട എടുത്തിട്ട് അതിനകത്തിട്ടിട്ട് ഒരു 3 minutes ഒക്കെ ഇളക്കി കഴിയുമ്പോഴത്തേക്കും ആവും. എന്നിട്ടിങ്ങനെ വെറുതെ നമ്മൾ വിരലിട്ട് ഇങ്ങനെ തൊട്ട് നോക്കണം. അപ്പോൾ അത് സോഫ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ നമ്മളതും സ്ട്രെയിൻ ചെയ്തെടുത്തിട്ട് നമ്മളതിൻ്റെ മുകളിൽ കൂടെ വെള്ളം ഒഴിക്കണം, തണുത്ത വെള്ളം. ഞാൻ വെള്ളം ഒഴിച്ചപ്പം നല്ലപോലെ ഐസും ഒക്കെ വന്ന് ചാടിയിരിക്കണേ. നിങ്ങൾ വയ്ക്കുമ്പോൾ അതൊന്നും സംഭവിക്കാതിരിക്കുന്നു, ശ്രദ്ധിക്കണം. അടുത്ത സ്റ്റെപ്പ്, നമ്മൾ ഒരു ചട്ടി എടുത്ത് ചൂടാക്കുന്നു. ചട്ടി ചൂടാവുന്നു. ചൂടായ ചട്ടിയിലേക്ക് നമ്മൾ എന്തിടുന്നു, 1 tablespoon നെയ്യ് ഇടുന്നു. 1 tablespoon നെയ്യ് ഇട്ടിട്ട് നെയ്യ് ഇങ്ങനെ ചൂടായി നല്ല മണം ഇങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനകത്തേക്ക് കശുവണ്ടി ഇടുന്നു. വാ, അടിപൊളി കശുവണ്ടി ഇങ്ങനെ ഗോൾഡൻ കളർ ആവുമ്പോൾ നമ്മൾ അതിന്ന് കോരി നമ്മൾ വേറെ പാത്രത്തിലോട്ട് മാറ്റിവെക്കുന്നു. സിമ്പിൾ, ഇത്രയും സിമ്പിൾ സ്റ്റെപ്സ് ആയ പായസത്തിൽ ഉണ്ടാക്കാനുള്ളൂ. ഓക്കെ, കശുവണ്ടിനെ കോരിയിട്ട് നമ്മൾ വേറെ പാത്രത്തിലിട്ടിട്ടതിന് ശേഷം നമ്മൾ ആ ചട്ടി എടുക്കുന്നു. ആ ചട്ടിയിലോട്ട് വീണ്ടും വെളിച്ചെണ്ണ ഒഴിക്കുന്നു. ഇപ്രാവശ്യം നെയ്യല്ല, വെളിച്ചെണ്ണ. എന്നിട്ട് നമ്മൾ ഇതിനകത്തേക്ക് നമ്മൾ കോക്കനട്ട് പീസസ് എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഒന്ന് ചെറിയ ഗോൾഡൻ ബ്രൗൺ ആക്കി മാറ്റുന്നു. അതിൻ്റെ ശേഷം കണ്ടില്ലേ എന്ത് രസമാണ് കാണാൻ, അടിപൊളി. ഇതിൻ്റെ ശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ച് ശർക്കര സിറപ്പ് എടുത്തിട്ട് ഒരു പാത്രത്തിലോട്ടാക്കി ജസ്റ്റ് ഒന്ന് ചൂടാക്കുന്നു. ചെറുതായിട്ടൊന്ന് ചൂടായതിൻ്റെ ശേഷം തന്നെ നമ്മൾ നമ്മുടെ സ്റ്റോർ ചെയ്ത് വെച്ച് സ്ട്രെയിൻ ചെയ്ത് വെച്ച് അട എടുത്തിട്ട് ഇതിനകത്തേക്ക് ഇടുന്നു. ഇപ്പം ഏകദേശം നമ്മൾ ശർക്കര കുറച്ച് ചൂട് കൂടിക്കണം തോന്നുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ല, നമ്മൾ എടുത്തു വെച്ച് അട എടുത്തിട്ട് നമ്മൾ ഈ ശർക്കര സിറപ്പിലേക്ക് ഇടുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഞാൻ എടുത്ത ശർക്കര കുറച്ച് കുറഞ്ഞു പോയി ഇവിടെ ഇല്ലാത്തതുകൊണ്ട്, നിങ്ങൾ എടുക്കുമ്പോൾ കുറച്ചും കൂടി കൂടുതൽ എടുക്കുമ്പോൾ കുറച്ചും കൂടി വെള്ളമായി തോന്നും. നമ്മൾ അതിനിങ്ങനെ മിക്സ് ചെയ്ത് എൻ്റെ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ മാതിരി ഇളക്കാൻ ഒരാളുണ്ടെങ്കിൽ ഇത് ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാണ്.
മിക്സ് ചെയ്ത് എന്താ പറയുക, ഒന്ന് തിക്കായിട്ടുള്ള കോൺസ്റ്റിറ്റ്യുവൻസി എത്തുന്ന വരെ നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. അതിൻ്റെ ശേഷം നമ്മൾ 2 teaspoon നെയ്യെടുത്തിട്ട് ഇതിനകത്തേക്ക് ചേർക്കണം. എന്ത് സാധനം നെയ്യ് ചേർത്താലും നല്ല ടേസ്റ്റ് ഉണ്ടാവും എന്ന് പറയണത് ശരിയായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഞാൻ അത്ര വലിയ കുക്കൊന്നല്ല, വല്ലപ്പോഴും എന്തെങ്കിലും ഉണ്ടാക്കും എന്ന് മാത്രം. അഭിപ്രായം ഓണം സ്പെഷ്യലായിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ പരിപാടി തുടങ്ങിയത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം അറിയിക്കണം. അടുത്ത സ്റ്റെപ്പായിട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ച 3rd pan എടുത്തിട്ട് നമ്മൾ പാത്രത്തിലോട്ട് ഒഴിക്കുന്നു. പാത്രത്തിലോട്ട് ഒഴിക്കുമ്പം നല്ലപോലെ ഇളക്കണം. അപ്പം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവസാനം ഇത് കുറുകി കിട്ടും. ഇങ്ങനെ എത്തണ വരെ ചെയ്യണം. അതിനുശേഷം നമ്മൾ 2rd pan എടുത്തിട്ട് വീണ്ടും ഇതിനോട്ട് അയക്കുന്നു. നമ്മളിതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും ഇപ്പം നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ടാവും, നല്ല തേങ്ങാപ്പാലിൻ്റെ മണം. സത്യം പറഞ്ഞാൽ ഒന്നും വരാൻ പോണില്ല. നിങ്ങളിത് കണ്ടിട്ട് പേടിക്കും വേണ്ട, കാരണം ഞങ്ങളും വിചാരിച്ചു ഒന്നും ആയില്ല ഇത്രയുമൊക്കെ ചെയ്തിട്ട്. ഇതിൻ്റെ ശേഷം നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കണം. ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ 1/4 teaspoon നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ഏലക്കായത്തിൻ്റെ പൊടിയും പിന്നെ ജിഞ്ചർ പൗഡറും നമുക്ക് ഇതിനകത്ത് ഇടാൻ പറ്റും. ഇതിട്ടതിന് ശേഷമാണ് മക്കളെ ഡിഫറൻസ് വരാൻ പോകുന്നത്. ഇപ്പം നല്ല മണം വരാൻ തുടങ്ങും. ഈ ഒരു സ്റ്റേപ്പ് എത്തുന്ന വരെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മണം ഒന്നും ഉണ്ടാവില്ല. അതിനുശേഷം ഒരു കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം. എന്നിട്ട് വീണ്ടും നല്ല ഇളക്കി ഇതേമാതിരി ഒരു ടെക്സ്ചർ എത്തിക്കിട്ടിക്കഴിഞ്ഞാൽ, നല്ല കുറുകി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ 1rd pan എടുത്തിട്ട് ഇനി വയ്ക്കാം. 1rd pan ഒഴിച്ചതിന് ശേഷം അപ്പം തന്നെ സ്റ്റൗ ഓഫ് ആക്കണം, കൂടുതൽ കുക്ക് ചെയ്യരുത്. ഇത് ഒഴിച്ചതിന് ശേഷം നല്ലപോലെ നിളക്കി കൊടുക്കുക. അപ്പം തന്നെ നമുക്കിപ്പോൾ നല്ലൊരു മണം ഒക്കെ വരാൻ തുടങ്ങി. നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച കശുവണ്ടിയും പിന്നെ നമ്മളെ കൊക്കനട്ടും എല്ലാം കൂടി എടുത്തിട്ട് നമ്മളെ പായസത്തിലോട്ട് അങ്ങനെ ഇടുക. അടിച്ച് പൊളിച്ച് നല്ല സന്തോഷമുള്ള നിമിഷങ്ങളാണ് ഇതൊക്കെ ഈ സമയത്തൊക്കെ എത്തുമ്പോൾ. എന്നിട്ട് ജസ്റ്റ് നല്ലപോലെ നിളക്കി കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നമ്മുടെ പായസം ഈസ് റെഡി ഫോർ സെർവിങ്. ഞാനിത് ഒരുപാട് ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ കൊടുത്തു. എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. നമ്മളെ കല്യാണത്തിൽ നിന്ന് കിട്ടുന്ന പായസത്തിൻ്റെ അതേ ടേസ്റ്റ് എന്നൊക്കെയാണ് എല്ലാവരും പറഞ്ഞിരുന്നത്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീണ്ടും ഹാപ്പി ഓണം, എൻജോയ് ഡിയേഴ്സ്.